ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? പിന്നെന്താന്നപ്പാ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഡെയിൻമേ ലൈഫിലായിട്ടുള്ളൊരു വീഡിയോ ആണ്. പിന്നെ ഇതിൽ ഇന്ന് നമ്മൾ അനിയത്തിൻ്റെ ബേർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു കേക്ക് മുറിയും കാര്യമെല്ലാം ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ രാവിലെ എണീച്ചപ്പോൾ തന്നെ ബ്രഷ് ചെയ്യലും കാര്യങ്ങളും കഴിഞ്ഞപ്പോൾ പിന്നെ വെറുതെ പുറത്ത് വന്ന് ഇരിക്കലാന്ന് കേട്ടോ. ഇന്ന് പിന്നെ രാവിലത്തെ കത്തലിൻ്റെ പണിയും കാര്യമൊന്നുമില്ല, കാരണം എല്ലാവർക്കും നോമ്പുണ്ട്, മുഹറം മാസമല്ലേ. അപ്പം നോമ്പ് മുഹറം ഫസ്റ്റ് മുതൽ നമ്മളെല്ലാവരും നോമ്പെടുക്കുന്നുണ്ടായിനി. ശരിക്കും പറഞ്ഞാൽ ഇത് മുഹറം ഫസ്റ്റ് എടുത്ത വീഡിയോ അല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു മുഹറം 4-ന് 5-നായിട്ടാന്ന് തോന്നുന്നു എടുത്തിന്, കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. കാരണം വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായി. അപ്പം അങ്ങനെ നോമ്പെടുത്തോണ്ട് തന്നെ രാവിലത്തെ നാസ്ത പരിപാടി ഒന്നുമില്ല. അതുകൊണ്ട് പിന്നെ എല്ലാം ലൈറ്റാക്കിയാണ് ചെയ്യുന്നത്. അങ്ങനെ വെറുതെ ഇരുന്ന് കുറേ സമയം നേരം കൂട്ടി, പിന്നെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എല്ലായിടും ഒന്ന് അടിച്ചു വരലാന്ന് കേട്ടോ. നോമ്പെടുത്ത ദിവസവും ചില സമയത്ത് ഞാൻ രാവിലെ കുളിക്കും, അങ്ങനെയല്ലാന്ന്. ഇന്ന് പിന്നെ ഒന്നും കഴിയുന്നില്ല, രാവിലെ എണീച്ചപ്പോൾ തന്നെ വിശപ്പ് തുടങ്ങിയിന്. അതുകൊണ്ട് പിന്നെ വേഗം എന്നെ കുളിച്ച് ഒന്ന് കുളിയെല്ലാം കഴിഞ്ഞപ്പോൾ അല്ലെന്തില്ല കുറച്ച് റാത്തല്ലായി. പിന്നെ എൻ്റെ പണിയിലേക്ക് പോയെന്ന്. പിന്നെ ഇനി എല്ലാവരും ഒന്ന് അടിച്ചു വരണം. അനിയത്തി ഇപ്പോൾ ട്രെയിനിങ്ങിന് പോകുന്നതുകൊണ്ട് ഇപ്പം അടിച്ചു വരൽ പണി ഞങ്ങൾക്കാണ് കേട്ടോ. ഓക്കെ, ഇപ്പം എല്ലാ ദിവസവും ഉണ്ട്, അതുകൊണ്ട് ആ ഒരു പണി ഇപ്പം ഞാനാണ് എടുക്കൽ. പിന്നെ എന്തായാലും ഇന്ന് തുടക്കുന്നില്ല, കാരണം നോമ്പെടുത്തിട്ട് എല്ലാ ദിവസവും തുടക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. അതുകൊണ്ട് നോമ്പുള്ള ദിവസം ഒന്നരാടെ വെച്ചിട്ട് തുടക്കല്ലോ കേട്ടോ, അല്ലെങ്കിൽ ഡെയിലി തുടക്കും. അങ്ങനെ എൻ്റെ പണിയെല്ലാം തീർന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും കിച്ചണിൽ നിന്ന് അനിയത്തി ഇരുന്ന് കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ അനിയത്തിൻ്റെ ബേർത്ത്ഡേ ആണ്. അപ്പോൾ ഇവിടുന്ന് കേക്ക് ആക്കലാണ്. ഇന്നലെ സ്പഞ്ചിലും റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ മാറ്റി വെച്ചാണ്. അപ്പോൾ ഇന്ന് ഫ്രോസ്റ്റിങ് മാത്രമേ ഉള്ളൂ. ഓള് നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ പിന്നെ കേക്കിൻ്റെ പണിക്കൊന്നും അങ്ങനെ നിൽക്കുകയൊന്നും ചെയ്യില്ലാട്ടെ. കാരണം കേക്കിൻ്റെ പണിക്ക് നിന്നാൽ കുറേ പാത്രമെല്ലാം കഴുകാനുണ്ടാവും, അതിലും ഞാൻ തന്നെ കഴുകിയെടുക്കണം. അതുകൊണ്ട് പിന്നെ ആ പണിക്ക് ഞാൻ കഴിയലില്ല. പിന്നെ ഈ ഒരു വീഡിയോ എടുപ്പ് എടുക്കുന്നത് വെച്ചാൽ നമ്മൾ അസ്രംസ്കാരം എല്ലാം കഴിഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. കാരണം പിന്നെ കാര്യമായിട്ടൊന്നും പണിയൊന്നും ഉണ്ടായിട്ടില്ല. നോമ്പായതുകൊണ്ട് ഉച്ചക്കത്തെ ഫുഡൊന്നും കഴിക്കണ്ടല്ല. പിന്നെ മോനിക്ക് ഫുഡ് കൊടുക്കുന്ന ആ ഒരു വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, തീരെ കഴിഞ്ഞില്ലേനു. പിന്നെ പൂറ്റി കടന്ന് കുറേ നേരം കൂട്ടി, പിന്നെ അസ്ര വാങ്കലും കൊടുത്ത് നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ടാണ് കിച്ചണിൽ വരുന്നത്. അപ്പോൾ കിച്ചണിൽ വരുമ്പോൾ തന്നെ അനിയത്തി ബോണ്ടക്ക് വേണ്ടിയിട്ട് ഓള് ഇവിടുന്ന് മസാല എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവളത് ഇവിടുന്ന് ഓരോന്നായിട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. ബോണ്ടിയും പിന്നെ നമ്മളെ മുട്ട ഉരിച്ചില്ലേ, അതാണ് കേട്ടോ ഇന്ന് കടിയായിട്ട് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഞാനിനി മുട്ട പൊരിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഉമ്മ നേരത്തെ മുട്ടയെല്ലാം പുഴുങ്ങി വെച്ചിട്ടുണ്ടായിനി. ഇനി നമ്മൾ മുട്ട ചമ്മന്തിയിലെല്ലാം ചമ്മന്തി ഫില്ല് ചെയ്തിട്ടെല്ലാം ആക്കുന്ന ആ ഒരു മുട്ട പൊരിച്ചില്ലേ, അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം ഇതിൻ്റെ വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആദ്യം നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ആ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കേട്ടോ. നമ്മളവർക്കെല്ലാം നോമ്പിന് അധികം ഉണ്ടാകുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഈ ഒരു കടി. അധികം ഉണ്ടാവും, ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഈ മുട്ടൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചമ്മന്തി എല്ലാം ഫില്ല് ചെയ്തിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. മുട്ട പൊരിച്ച ഞാൻ ഇപ്പുറത്ത് നിന്ന് ആക്കുന്നുണ്ട്, അപ്പുറത്ത് നിന്ന് അനിയത്തി ബോണ്ട പൊരിക്കുന്നുണ്ട്. അപ്പം മുട്ട പൊരിച്ച അവിടെ ആക്കി വെച്ച് അവിടെ ഇട്ട സമയം കൊണ്ട് ഇതാ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തായാലും ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് എന്തായാലും നാരങ്ങകളിലാക്കിയിട്ടില്ല, മുസമ്പി ഉള്ളതുകൊണ്ട് പിന്നെ നാരങ്ങകളിലൊന്നും ആക്കിയിട്ടില്ല. ഇതാക്കാമെന്ന് വിചാരിച്ച് അപ്പം മുസമ്പീൻ്റെ എല്ലാം തോല് കളഞ്ഞു വെക്കലാന്ന് കേട്ടോ. പിന്നെ ഒരു കാര്യം, ഞാൻ ജ്യൂസ് അടിച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ പിന്നെ കരണ്ടും പോയി. പിന്നെ നോമ്പെല്ലാം മുറിച്ച് പ്രകൃതി ആകുമ്പോൾ കേട്ടോ കരണ്ട് വന്നിന്. പിന്നെ ആ ഒരു ഇതിൽ പിന്നെ ഞാൻ അതിനുശേഷം വീഡിയോ എടുത്തിട്ടും ഇല്ല കേട്ടോ. ഈ വീഡിയോ കാണുന്ന സമയം എപ്പോഴെന്ന് വെച്ചാൽ ഒരു 9 മണിയെല്ലാം കഴിഞ്ഞിട്ട് ആ ഒരു സമയത്താണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നത്. അപ്പോൾ മജ്ബൂസാണ് കേട്ടോ ഇന്ന് രാത്രിത്തെ ഫുഡാക്കിന്, ബീഫിൻ്റെ മജ്ബൂസാണ്. ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം നമുക്ക് എല്ലാവർക്കും ഇടാം. റൈസ് ഐറ്റംസ് എല്ലാം എല്ലാവർക്കും ഇടാം, ബീഫിൻ്റെ ആണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. അപ്പോൾ അധികം ബീഫിൻ്റെ തന്നെയാണ് ആക്കൽ. അപ്പം അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് പിന്നെ അതിൻ്റെ ഇടയ്ക്കിൽ കാര്യമായിട്ടൊന്നും കാണിക്കാനൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കാണിക്കാണ്ട്
നിന്നെ മരുപുസ്കാരെല്ലാം കഴിഞ്ഞ് പിന്നെ ഒത്തുമ്പഴത്തെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സമയം കിടന്നിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡെല്ലാം കഴിച്ചത്. പിന്നെ ഈ ഒരു വീഡിയോ നമ്മൾ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം എടുത്തതാണ്. ഇതിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ വേണ്ടിയിട്ട് സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പം അനിയത്തിൻ്റെ ബർത്ത്ഡേ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേനാ. അത് ഏത് അനിയത്തിൻ്റെ എന്ന് വെച്ചാൽ എൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ അനിയത്തിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നില്ലേ നമ്മളെ ഫോട്ടോനെല്ലാം. അപ്പോൾ ഇതാണ് നമ്മൾ നാലാൾ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ രണ്ടാമത്തെ അനിയത്തി മൂന്നാമത്തെ അനിയത്തി എന്ന് പറഞ്ഞാലും ആർക്കും ഒന്നും മനസ്സിലാവലില്ല. അധികം കമൻറ്റിലും പറയലാണ് ഏത് അനിയത്തിയാണപ്പോൾ ഇങ്ങനെയാണെന്ന് അധികാളും ചോദിക്കലാണ്. അപ്പം പിന്നെ ഇത് ഏറ്റവും ലാസ്റ്റത്തെ റുഷ്ത എന്നാണ് അവളുടെ പേര്. ഇയാളെ നിങ്ങൾ വീഡിയോയിൽ കാണാൻ അങ്ങനെ ചാൻസ് ഇല്ല. ഇവളങ്ങനെ വീഡിയോയിലൊന്നും വരുത്തുന്നില്ല കേട്ടോ. കേക്കെല്ലാം മുറിച്ച് കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായി. ഇനി ഓൾ കേക്കെല്ലാം ഉണ്ടാക്കും കേട്ടോ. ഓൾക്ക് ഏകദേശം ഫുഡെല്ലാം ഉണ്ടാക്കാനെല്ലാം അറിയാം. പിന്നെ അധികം ഫുഡും അങ്ങ് പോയിട്ടാണ് പഠിച്ചിനി. പിന്നെ കേക്ക് ഓൾ ആദ്യം ഉണ്ടാക്കും കേട്ടോ. ഞാനിങ്ങനെ ആദ്യം കേക്ക് സെയിൽ ചെയ്യണ്ടല്ലോ, ഇപ്പം ഞാൻ സെയിൽ ചെയ്യലില്ല. ആദ്യം കേക്കെല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് അധികം ഓൾ തന്നെയാണ് എന്നെ ഹെൽപ്പാക്കെല്ലാം ചെയ്യുക. കാരണം ആ ഒരു സമയത്ത് ഞാൻ വീട്ടിലെടുക്കലില്ലേ, അപ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പം അധികം ഓൾ തന്നെ ഹെൽപ്പാക്കലെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ കേക്ക് അടിപൊളിയാണ് ഉണ്ടായിന്. നമ്മൾ ട്രഫിൾ ആണ് കേട്ടോ ഉണ്ടാക്കിയത്. അതിൻ്റെ നട്സ് എല്ലാം വെച്ചിട്ട് അങ്ങനത്തെ ആ ഒരു ട്രഫിൾ ആണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയത്. അങ്ങനെ എല്ലാവരും കേക്കെല്ലാം മുറിച്ച് കേക്കെല്ലാം എല്ലാവരും കൂടിയിട്ട് കഴിക്കലാണ്. പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോൻ്റെ ലെങ്ത് നല്ലോണം കുറവാണ്. കാരണം ഞാനിത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഒന്നല്ല കേട്ടിത്. പിന്നെ അനിയത്തിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അന്നത്തെ ആ ഒരു വീഡിയോ എടുത്തിട്ടുള്ളൂ, എടുത്തിരുന്നേ ഉള്ളൂ കേട്ടോ. കാരണം എന്തായാലും ഓള് വീഡിയോ എടുക്കാണ്ടിരുന്നാൽ എന്തായാലും പറയും. ഓള് നമ്മളെല്ലാവരുടെയും ബർത്ത്ഡേൻ്റെല്ലാം എന്തിൻ്റെ എന്താ പറയുക എന്ത് പാർട്ടി ആയാലും ഞാൻ വീഡിയോ ഇടുന്നില്ല. അപ്പോൾ എന്തായാലും പറയും, എല്ലാവരും ഇടും, പിന്നെ എൻ്റെ മാത്രം എന്നാ ഇടുന്നേ, എനിക്ക് എന്തായാലും ഓള് പറയും. പിന്നെ ഓക്കൊരു വിഷമമുണ്ടല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ നാമിനെ വീഡിയോ ആയിട്ടെടുത്തിന്. പിന്നെ വേറെന്താപ്പാ. പിന്നെ നമ്മളെ ഈ ഒരു വീഡിയോൻ്റെ ലെങ്ത് എന്നാൽ കുറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു വീഡിയോ പ്ലാൻ ആക്കിയിട്ടൊന്നുമില്ല കേട്ടോ. ഈ ഒരു ബർത്ത്ഡേ വീഡിയോ എടുക്കണമെന്ന് പ്ലാൻ ചെയ്തിട്ടൊന്നും ഇല്ലേനു. പിന്നെ ഒന്നാമത് നോമ്പെല്ലാം എല്ലാവർക്കും ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ അതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. അതുകൊണ്ട് പിന്നെ അങ്ങനെയൊന്നും ആക്കാണ്ടിന്. പിന്നെ ഓൾ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ ആയിട്ട് വീഡിയോ ആക്കിയിട്ട് ഇട്ടിന് കേട്ടോ. പിന്നെ എന്തായാലും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയിൽ ഇട്ട് കഴിഞ്ഞാലും എന്തായാലും നിങ്ങൾ ചോദിക്കുമ്പോൾ എന്താണ് വ്ളോഗില്ലേ. ഇപ്പം തന്നെ ഞാൻ സ്റ്റോറിയിൽ ഇട്ടിട്ട് കുറച്ചാളെല്ലാം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, വീഡിയോ ഒന്നും കാണാത്തെന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും ചെറിയൊരു വീഡിയോ ആക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ പിന്നെ വേറെന്താപ്പാ, വേറെ കാര്യമായിട്ടൊന്നും ഇല്ല, ഇങ്ങനെ ഇതെല്ലാമാണ്. പിന്നെ അന്ന് എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസ് ഞാനിപ്പോൾ ഷെയർ ചെയ്യാം. അപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ. അപ്പോൾ എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ഫോളോ ചെയ്യുക. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡിയും നമ്മുടെ ചാനൽ നെയിമെല്ലാം ഒന്ന് തന്നെയാണ്, സാറസ് കുക്കിംഗ് വേൾഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നല്ല റെസിപ്പി ആയിട്ടോ മറ്റെന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു.